ഹലോ ഓൾ, വെൽക്കം ടു മീൽ ടു നൈറ്റ്. ഇന്ന് ഞാനിവിടെ ഒരു ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, സ്രാവ് വറുത്തരച്ചത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 700 ഗ്രാം ഷാർക്ക് കഴുകി വൃത്തിയാക്കിയത് അതെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/2 മുറി തേങ്ങ ചെറുക്കിയത് അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകരുത് മസാല. അപ്പം നമ്മുടെ മസാലയുടെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയെടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിക്കാതെ തന്നെയാണ് നമ്മളിത് പേസ്റ്റ് ആക്കാൻ പോണത്. നമുക്ക് ഒന്ന് സ്പൂണും കൊണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് പേസ്റ്റ് ആക്കിയെടുക്കണം. ഞാനത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനി നമുക്കൊരു ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും അതിട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, 2 പീസ് കുടംപുളി അതൊട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുടംപുളി കൂടുതൽ വേണമെങ്കിൽ അതൊട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ സ്രാവ് അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കേണ്ടി വരും. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്രാവിൽ കുടംപുള്ളിയുടെ പുളിയൊക്കെ ഇറങ്ങിക്കിട്ടി. ഇനി അതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റ് അതിട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ചട്ടി ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം മീനോടയാതെ. ഇത് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളത്തിന് ഒഴിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ ചെറുള്ളി അത് ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതാ നമ്മുടെ ചെറുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആ ഫിഷ് കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സ്രാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.